മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. താരാരാധന പല രീതികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് താരങ്ങളുടെ കട്ടൌട്ടുകളിൽ പാലഭിഷേകം മുതൽ വഴിപാടുകൾ നടത്തുന്നതും ക്ഷേത്രം പണിതും പ്രതിമ നിർമ്മിച്ചുമെല്ലാം താരങ്ങളെ ആഘോഷമാക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് തെന്നിന്ത്യൻ റാണിയായ സായിപ്പല്ലവിയുടെ കടുത്ത ആരാധകനായ യുവാവ് താരത്തിന്റെ മുഖം നെഞ്ചിൽ ടാറ്റു ചെയ്തിരിക്കുകയാണ്. സായിപ്പല്ലവിയെ നേരിൽ കണ്ടപ്പോൾ യുവാവ് ആകാംക്ഷയോടെ ടാറ്റു ചെയ്തത് താരത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രേമം സിനിമയിലൂടെ മലർ മിസ്സായി വന്ന് ഓരോ ആരാധക മനസ്സും കീഴടക്കിയ താരമാണ് സായിപ്പല്ലവി. മലയാളം കൂടാതെ തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളിലെല്ലാം തന്നെ വലിയ ആരാധകർ തന്നെയാണ് ഒരൊറ്റ സിനിമയിലൂടെ തന്നെ സായിപ്പല്ലവി നേടിയത്. അതിനുശേഷവും ആരാധകർ രണ്ടിരട്ടി ആയിട്ടേയുള്ളൂ. താരം വരുന്ന ഇടത്തെല്ലാം തന്നെ നൂറുകണക്കിന് ആളുകളാണ് താരത്തെ കാണാനായി എത്താറുള്ളത്. നാച്ചുറൽ ആക്ടിംഗ് കൊണ്ടും താരത്തിന്റെ ഡാൻസ് കൊണ്ടുമെല്ലാം സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരി തന്നെയാണ് സായിപ്പല്ലവി. ഒരു പക്ഷേ മുഖക്കുരു ഒരു ട്രെൻഡാക്കി മാറ്റിയത് സായിപ്പല്ലവി തന്നെയായിരിക്കും. തന്നിലുള്ള ഇൻസെക്യൂരിറ്റീസ് എല്ലാം തന്നെ ആ ഒരൊറ്റ സിനിമയിലൂടെ തനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചുവെന്നും ഒരു അഭിമുഖത്തിൽ സായിപ്പല്ലവി പറഞ്ഞിരുന്നു. മലർമിസ് എന്ന കഥാപാത്രത്തിലൂടെ തുടങ്ങിയ സായിപ്പല്ലവി എന്ന നടിയുടെ യാത്ര ഇന്ന് നിരവധി ക്യാരക്ടേഴ്സിലാണ് എത്തി നിൽക്കുന്നത്. ഒരുപിടി നല്ല കഥാപാത്രങ്ങളാണ് സായിപ്പല്ലവി എന്ന നടിയിലൂടെ ആരാധകർക്ക് ലഭിച്ചത്. അതിനുള്ള വലിയ തെളിവ് തന്നെയാണ് ഇന്ന് ഒരു ആരാധകന്റെ നെഞ്ചിൽ സായിപ്പല്ലവിയുടെ മുഖം പതിച്ചത്. സുഭിക്ഷ തന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന ആള് വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കൻ എന്ന് വന്നതാണ്, വലിയ പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ടെന്നു വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരാ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.